നമസ്കാരം. കൊറോണ ഈ പേര് എല്ലാവർക്കും പരിചിതമാണ്. ലോകത്തിലാകമാനം കൊറോണ ഇപ്പോൾ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ചരിത്രമൊന്നും അത്ര കൃത്യമായി നമുക്ക് ആർക്കും അറിവ് കാണില്ല അല്ലേ? അത് നമുക്കൊന്ന് പരിശോധിക്കാം. മനുഷ്യരും പക്ഷികളും ഉൾപ്പെടെയുള്ള സസ്തനികളിൽ രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസുകൾ. ഇവ സാധാരണ ജലദോഷപ്പനി മുതൽ പിടിപെട്ടു തുടങ്ങും. എല്ലാ സസ്തനികളുടെയും ശ്വാസനാളിയെയാണിത് ബാധിക്കുന്നത്. ബ്രോങ്കൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്നും 1937 ആദ്യമായി കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. നമ്മുടെ സാധാരണ ജലദോഷത്തിന് പോലും 30 മുതൽ 50% വരെ കാരണം ഈ വൈറസുകളാണ്. അപ്പോൾ നമുക്കൊക്കെ പണ്ട് മുതലേ ഈ വൈറസ് പിടിപെട്ടിട്ടുണ്ടെന്ന് സാരം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്താണ് ഇത്രത്തോളം രൂക്ഷമായി മനുഷ്യരിൽ ഇത് പടർന്നു പിടിച്ച് മരണത്തിനിടയാക്കുന്നത് എന്നായിരിക്കും നമ്മുടെ ചിന്ത. അതിനും കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 70 വർഷങ്ങളായി എലി, പട്ടി, പൂച്ച, കുതിര, പന്നി, കന്നുകാലി തുടങ്ങിയ മൃഗങ്ങളിൽ കൊറോണ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്ന് പറയപ്പെടുന്നു. മൃഗങ്ങൾക്കിടയിൽ പൊതുവേ ഇത് കണ്ടുവരുന്നുണ്ട്. ഈ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും രോഗം പകരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവ ബാധിക്കുന്നത് ശ്വാസനാളത്തെയാണ്. രോഗം ഗുരുതരമായാൽ ന്യൂമോണിയ, വൃക്കസ്തംഭനം എന്നിവ ഉണ്ടാകുകയും മരണം സംഭവിക്കുകയും ചെയ്യാം. എന്നാൽ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ജനിതകമാറ്റം സംഭവിച്ച വൈറസാണ് നമ്മുടെ ചൈനയിൽ കണ്ടെത്തിയത്. മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി മുതലായവയായിരുന്നു ആദ്യ രോഗലക്ഷണങ്ങൾ. ഇപ്പോൾ അറിയാതെ ഒന്ന് തുമ്മിയാലും കോവിഡ് ടെസ്റ്റ് നടത്തേണ്ട ഗതികേടിലായി. രോഗപ്രതിരോധ ശേഷി ദുർബലമായവരിൽ, അതായത് പ്രായമായവരിലും കുഞ്ഞുങ്ങളിലും ഈ വൈറസ് പിടിമുറുക്കും. ശരീരസ്രവങ്ങളിൽ നിന്നുമാണ് ഈ രോഗം പടരുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായിൽ നിന്നും പുറത്തേക്ക് തെറിക്കുന്ന സ്രവത്തുള്ളികളിൽ വൈറസ് ഉണ്ടായിരിക്കും. വൈറസ് ബാധിതരെ സ്പർശിക്കുമ്പോഴോ ഹസ്തദാനം നൽകുമ്പോഴോ വൈറസ് മറ്റുള്ളവരിലേക്ക് പടരാം. കൊറോണയ്ക്ക് കൃത്യമായി ഒരു ചികിത്സയുമില്ല. വാക്സിനുകൾ ഇന്ന് വരും, നാളെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. വന്നാൽ വന്നെന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും കൊറോണയെ ലോക ആരോഗ്യ സംഘടന ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചത് നന്നായി. അതുകൊണ്ട് എല്ലാവരും ഒന്നായി, ഒറ്റക്കെട്ടായി, ഒരുമയോടെ നിൽക്കുന്നു. ഇത്തരമൊരു ഒത്തൊരുമ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് പ്രളയത്തിൽ. അതൊന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും കൊറോണയൊന്നും ഇപ്പോൾ ആർക്കും അത്ര കാര്യമല്ല, പ്രത്യേകിച്ചും മലയാളികൾക്ക്. മലയാളികൾ പൊളിയാണെന്ന് വെറുതെയല്ല പറയുന്നത്, ഇതല്ല ഇതിനപ്പുറം കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകളോടുകൂടി കൊറോണ എന്ന മഹാമാരിയെ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാസ്കിൽ നിന്നും സാനിറ്റൈസറിൽ നിന്നുമൊക്കെ നമുക്ക് വേഗം മുക്തി കിട്ടട്ടെ. വാക്സിൻ പുറത്തിറങ്ങട്ടെ. ഈ കൊറോണ ദിനങ്ങൾ പോയി ഒരു സന്തോഷപ്പുലരി പിറക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.